വ്യാപകമായിട്ട് വാട്സപ്പ് അക്കൗണ്ട് നമ്മുടെ ഹാക്ക് ചെയ്യപ്പെടുന്നു. നമ്മുടെ നമ്പറിൽ നിന്ന് പലർക്കും നമ്മളറിയാതെ തന്നെ പല മെസ്സേജുകൾ പോകുന്നു, നമ്മളറിയാതെ നമ്മുടെ ഡി പി ചേഞ്ച് ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞാനും അതിന് ഇരയായി. അതൊന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. ഇത് കണ്ടത് ഞങ്ങളുടെ കോളേജിൽ എം എ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അക്കൗണ്ട് ഇന്ന് ഹാക്ക് ചെയ്തതാണ്. ഇന്ന് 4 മണിയപ്പോൾ ഹാക്ക് ചെയ്ത ആ കൊച്ചു വാട്സപ്പ് തുറന്നപ്പോഴത്തേക്കും ആ കൊച്ചിനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കൊച്ചിൻ്റെ നമ്പർ വേറെ ഒരാളാണ് യൂസ് ചെയ്യുന്നത് മാത്രമേ ആ കൊച്ചിനെ കാണിച്ചുള്ളൂ. പക്ഷെ ആ കൊച്ചിൻ്റെ കോൺടാക്ട്സിലുള്ളവർക്കൊക്കെ ഈ ഡി പി ആണ് കാണിച്ചത്. ഇതേ സംഭവം ഇന്ന് 2-3 സ്ഥലത്ത് നടന്നതായിട്ട് റിപ്പോർട്ട്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ഒന്നടങ്കം നെട്ടിക്കുന്ന ന്യൂസാണ് കേരള പോലീസിൻ്റെ സൈബർ ഡൊമെയിന് വന്ന മെസ്സേജ്. നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടുകളെല്ലാം ഹാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള മെസ്സേജ്. കൂടാതെ തന്നെ വാട്സപ്പിൽ മറ്റ് ചില മെസ്സേജുകളും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. കേരള പോലീസിൻ്റെ സൈബർ ഡൊമെയിൻ തന്നെ അതിനുള്ള സൊല്യൂഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും വളരെ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ മെയിൽ ഐ ഡി തന്നെയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി പ്രത്യേകം സൂക്ഷിക്കുക. ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും രേഖപ്പെടുത്തി സൂക്ഷിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡിയും ഹാക്ക് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോയും പൂർണ്ണമായി കാണുക. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാട്സപ്പ് എങ്ങനെ കെയർ ചെയ്യണം, കേരള പോലീസ് സൈബർ ഡോം പേജിൽ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വാട്സപ്പിൽ തന്നെ ഏറ്റവും മുകളിലെ 3 ലെയർ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് കാണുന്ന സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മളൊരു പാസ്വേഡ്, നമുക്ക് വളരെ പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മയിരിക്കുന്ന ഒരു പാസ്വേഡ്, നമുക്ക് എപ്പോഴും ഓർമ്മയിരിക്കുന്ന, നമുക്ക് എപ്പോഴാണ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എപ്പോഴും ഓർമ്മയിരിക്കുന്ന, നമ്മൾ ഒരു പക്ഷേ ഫോൺ റീസെറ്റ് ചെയ്ത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഈ പാസ്വേഡ് ചോദിക്കും വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാസ്വേഡ് നമുക്ക് ഓർമ്മയിരിക്കുന്ന, സോക്കറ്റ് അടിച്ച് വേറെ എടുക്കാം, എന്നാലും ഓർമ്മയിരിക്കുന്ന ഒരു പാസ്വേഡ് അടിച്ചാൽ അത് നമുക്ക് ഒരു എളുപ്പമാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി, നമ്മുടെ മെയിൽ ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് അവിടെ എൻ്റർ ചെയ്യുക. ഇതേപോലെ വെരിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിൽ മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും മെയിനായിട്ടും പ്രത്യേകം എവിടെയെങ്കിലും നമുക്ക് രേഖപ്പെടുത്തി. പലരും മെയിൽ ഐ ഡി മെയിൻറ്റ് ചെയ്യാറില്ല. മെയിൽ ഐ ഡി എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൽ ഐ ഡി നമുക്ക് വളരെ പ്രധാനമാണ്. അത് നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ തന്നെ എൻ്റർ ചെയ്ത് വയ്ക്കുക. കണ്ടിന്യൂ എടുത്ത് പോവാം. ഈ രീതിയിൽ വാട്സപ്പ് കെയർ ചെയ്യുന്നത് വളരെ സുരക്ഷിതമാണെന്നാണ് കേരള പോലീസിൻ്റെ പേജിൽ പറയുന്നത്. നമുക്ക് പിൻപറ്റാം. നിങ്ങളുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരും കൂടുതലായിട്ടും ഈ മെസ്സേജ് പാസ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.